ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നാച്ചുറൽ എനർജി ബൂസ്റ്റർ ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിലെ തിരക്ക് കാരണം നമുക്ക് ഒരുപാട് ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ഡെയിലി കഴിക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഇതിനായിട്ട് റോയൽ ക്യൂമിൻ, നമ്മുടെ മസാലയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ജീരകമാണിത്. ഷീമ ജീരകം എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ പേര്. ഇതിനെ റോയൽ ക്യൂമിൻ അല്ലെങ്കിൽ പേർഷ്യൻ ഫെനൽ എന്നൊക്കെ അറിയപ്പെടും. ഒരു കറുത്തിരിക്കുന്ന ജീരകമാണ്. പക്ഷെ നമ്മുടെ കരിഞ്ജീരകം അല്ല കേട്ടോ, നമ്മൾ സാധാരണ ജീരകത്തെക്കാളും കുറച്ച് കറുപ്പ് കൂടിയ ജീരകമാണ്. നമ്മൾ സ്പൈസസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഉള്ള ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന സാധാരണ ജീരകവും, ഇത് രണ്ടും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവമാണ് നമുക്ക് അധികം പേർക്കും അറിയാത്തത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കടകളിലും അവൈലബിളാണ്. ഷീമ ജീരകം എന്നാണ് പറയുക. മറ്റ് പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇത് ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു ജീരകമാണ്. ഇത് നമുക്ക് സാധാരണ ജീരകത്തിനേക്കാളും ഒരു ചെറിയ പൊള്ളലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജീരകവും സാധാരണ ജീരകവും കൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്കിതിൻ്റെ പൗഡറാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ സാധാരണ ജീരകമാണ് കൂടുതൽ എടുക്കേണ്ടത്. അതിൻ്റെ പകുതിയാണ് ഈ കറുത്ത ജീരകം എടുക്കേണ്ടത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അര ടീസ്പൂൺ ആണെങ്കിൽ ഒരു ടീസ്പൂൺ സാധാരണ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. നമുക്ക് പൊടിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ചൂടാക്കിയെടുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലോ അല്ലെങ്കിൽ വല്ല ഇടിക്കല്ലിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ദേ ഈ നമ്മുടെ ഈ ഒരു പൊടി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചൊരു ലാർജ് ക്വാണ്ടിറ്റി തയ്യാറാക്കിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടീസ്പൂണോളം നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ആവശ്യം ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുടിക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ എനർജി ബൂസ്റ്റർ ആണെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമാണ് കഴിക്കാറ്. നമുക്ക് പ്രഷറൊക്കെ പെട്ടെന്ന് പ്രഷർ ലോ ആവുന്നവർ കഴിക്കുന്ന ഒരു സംഭവമാണിത്. ഇനി കുറച്ച് തേനും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളിതിലേക്ക് ഇളം ചൂടുവെള്ളം എടുത്തത്. തേനൊരിക്കലും ചൂടാക്കി കഴിക്കരുതെന്ന് പറയും, നല്ല ചൂടുള്ള വെള്ളം, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളിത് കുടിക്കുക. നിങ്ങളുടെ ക്ഷീണമൊക്കെ ശരിക്കും പമ്പ കിടക്കും. നമുക്ക് സാധാരണ നമ്മൾ ചെയ്തു വരുന്ന ജോലികൾ തന്നെ ചെയ്യാൻ പറ്റാതെ എപ്പോഴും കിടക്കാൻ തോന്നുക, അതുപോലെ തന്നെ കണ്ണുകളിൽ ക്ഷീണം തോന്നുക, ശരീരത്തിന് ഒരുപാട് ക്ഷീണം തോന്നുക, അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് കഴിക്കുക.